നിങ്ങളുടെ നീലക്കുപ്പായ എവിടെ? അപ്പൊ ഗൈസ് നമ്മൾ റാഷിഖ് ദീപിക്ക് കൊടുത്ത ഒരു പ്രാങ്കാണ് ഗൈസ്. അപ്പൊ പുള്ളിക്കാരൻ എന്തോ കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് എന്താ വീട്ടിലേക്കാണ് പോയത്. അപ്പൊ വീട്ടിലേക്ക് പോയപ്പോ പുള്ളിക്കാരൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നമ്മുടെ ഗെയിമിംഗ് സുഖയിലിനെ ചെയ്തതുപോലെ നമ്മുടെ റാഷിഖ് ദീപിനെയും പ്രാങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള പ്രാങ്ക് വീഡിയോയാണ്. അപ്പൊ നമ്മൾ റാഷിഖ് ദീപിനോട് പോയിട്ട് ചോദിക്കുകയാണ്, ബ്രോ എന്റെ ഫ്രണ്ടാക്കോ, ബ്രോ എന്താ ജാടയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നീലക്കുപ്പായം കാര്യങ്ങളൊക്കെ എവിടെ ചോദിക്കുകയാണ്. അപ്പൊ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വെച്ചാണ്. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരന്മാരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടി ആരെന്ന് സെറ്റ് ചെയ്ത നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൂടെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചമായി പറ്റുന്ന എല്ലാ കൂട്ടുകാരന്മാർക്കും മാക്സിമം റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ് ബാക്കി. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ. അപ്പോൾ കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ പെട്ടെന്ന് അറിഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരൻ മുമ്പേക്ക് പെട്ടെന്ന് ഇനി പോയേക്കാം. നമുക്ക് പോയിട്ടൊന്ന് ബെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചൊക്കെ പോയി. നമ്മൾ വീട്ടിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ റാഷിഖ് ദീപ് അകത്തുണ്ട്. ബെല്ലടിക്കണം. പക്ഷേ വാതിലും കാര്യങ്ങളൊക്കെ തുറക്കണില്ല. ഒന്നും കൂടി അടിച്ചു. നമ്മളെ നമ്മടെ റാഷിഖ് ദീപ് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാനുള്ളത്? എന്താണ് പറയും? ഏ ഒന്നുമില്ല, കൊറേ വൈ അന്വേഷിച്ച് വന്നതാണ്. അപ്പൊ ഗൈസ് നമ്മുടെ നീലക്കുപ്പായാണ്, നീലക്കുപ്പായം. അപ്പൊ നമ്മളെ റാഷിഖ് ദീപിന്റെ വീടിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ എന്താ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കോളും കാര്യങ്ങളൊക്കെ ചെയ്തത് പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് വന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റാഷിഖിന്റെ പി സി. അപ്പൊ ഒന്ന് പറയാനുള്ള ഗൈസ് വിഷയം, ഗൈസ് വിഷയം. അപ്പൊ പുള്ളിക്കാരൻ നമ്മൾ ചോദിച്ചു വന്ന് വീട്ടിലേക്ക് എത്തി. അപ്പൊ പുള്ളിക്കാരൻ നല്ല തഗ്ഗാണ് ഗൈസ്. റാഷിഖ് ബ്രോ ഒന്ന് ഫ്രണ്ടാക്കോ. ഫ്രണ്ടാക്കി അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഒന്ന് ഫ്രണ്ടാക്കി. ഏ അത് അത് പറ്റില്ല, അത് പറ്റില്ല. അല്ല നീ നിങ്ങടെ നീലക്കുപ്പായ എവിടെ? ഓ വൈലറ്റ് കസാലിയിലേ. ഗൈസ് എന്നെ ഫ്രണ്ടാക്കാൻ പോവാണ്. ഗൈസ് ഡയമണ്ട് ഉണ്ട് ഗൈസ്. ഇങ്ങനെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മള് പ്രാങ്ക് ചെയ്തിട്ട് വീട്ടിലെത്തിക്കാണ്. റാഷിഖ് ടി വി ബ്രോ എന്നെ പറ്റിട്ട് എന്തെങ്കിലും പറയും. നമ്മള് പ്രാങ്ക് ചെയ്തിട്ട് നമ്മള് റാഷിഖ് ടിവിയുടെ വീട്ടിലേക്ക് വന്നിക്കാണ്. റൂമും കാര്യങ്ങളൊക്കെ അപ്പൊ ഗൈസ് എന്തായാലും ഞങ്ങള് റാഷിഖിന്റെ വീട്ടിൽ വന്ന ഒരു കിടില പ്രാങ്ക് ഒക്കെ കൊടുത്തിരിക്കാണ്. അപ്പൊ നല്ല ഫണ്ണി, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ കുറെ നേരം സംസാരിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഗൈസ് ഞങ്ങളുടെ രണ്ടാളുടെയും വീട് പാലക്കാടാണ്. എന്റെ വീട് റാഷിഖിന്റെ വീട് സുഖമില്ല. അതുപോലെ തന്നെ ടോം ചേട്ടന്റെ ഒക്കെ വീട് പാലക്കാടൊക്കെയാണ്. അപ്പൊ ഗൈസ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ് ചെയ്യുക. അപ്പൊ ഗൈസ് നമ്മൾ നെക്സ്റ്റ് ഒരു കിടിലം വീഡിയോ ഒക്കെ കാണുന്നേരെ. ബൈ ബൈ ഗൈസ്.